താജുദ്ദീൻ ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. കൊടിത്തോട്ടം പാസ്റ്റർ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ 5 നേരത്തെ പ്രാർത്ഥനയെ പറ്റിയാണ് ഡിസ്കഷൻ പാസ്റ്റർ. എനിക്ക് ചെറിയ സംശയമുള്ള താജുദ്ദീൻ, മറ്റുള്ളവർക്കും പറയാം ആർക്കായിട്ടാണെങ്കിലും, കാരണം അല്ലാഹു പ്രപഞ്ചനാഥനാണല്ലോ എന്നാണല്ലോ അല്ലാഹുവിനെ എല്ലായിടത്തും അടിമകൾ അല്ലെങ്കിൽ മുസ്ലിംസ് ഉണ്ട്. എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അവർ നമസ്കാരത്തിന് തയ്യാറാവുകയും വേണം, അല്ലാഹുവിനെ ആരാധിക്കണം. അല്ലാഹുവിന് ഈ ഉത്തര ദക്ഷിണ ദേശങ്ങളെ കുറിച്ച് വേണ്ടത്ര അറിവില്ലാതെ പോയോ? കാരണം അവിടെയുള്ള മുസ്ലിമിന് ദീർഘനാളുകൾ 6 മാസം പകലും 6 മാസം രാത്രിയാണ്. അങ്ങനെ വരുന്ന ഇടത്ത് എങ്ങനെയാണ് നിങ്ങൾ ഈ 5 നേരനമസ്കാരം നിങ്ങൾ ക്രമപ്പെടുന്നത്? ലോജിക്കലി അല്ല, എനിക്ക് ഖുറാൻ ആധാരമാക്കിയോ ഹദീസ് ആധാരമാക്കിയോ ഒരു മറുപടി പറയണം. അവിടെ അത് പ്രായോഗികമാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളതിന് കണ്ടെത്തിയ പോംവഴിയല്ല എനിക്ക് വേണ്ടത്, ഖുറാനിലോ ഹദീസിലോ ഇതേപ്പറ്റി എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ? ഈ ഉത്തരദക്ഷിണ ദിക്കുകളിലെ ഈ സമയക്രമത്തിൽ നീണ്ട മാസങ്ങൾ, 4-5 മാസങ്ങൾ, 5-6 മാസങ്ങൾ ഇരുട്ട്, അത്രയും കാലം പകൽ വെളിച്ചം, ഈ പ്രതിസന്ധി അല്ല ഈ സാഹചര്യം ഏത് ഫോർമുല വെച്ചാണ് അല്ലാഹു ക്രമപ്പെടുത്തുന്നത്? താജിദ്ദീനോ ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാർക്കോ പറയാം, ക്രൈസ്തവർക്കും പറയാം, എനിക്ക് ഉത്തരം അറിയില്ല. അല്ല സാറേ, ഈ ഉത്തര ധ്രുവമാകട്ടെ കിഴക്കേ ധ്രുവമാകട്ടെ എന്താവട്ടെ, നമസ്കാരം 5 നേരം കൃത്യമായിട്ട് നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നമസ്കരിക്കുക, രാത്രിയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിന് 5 നേരമായിട്ട് നമസ്കരിക്കും. റംസാനിൽ നോമ്പെടുക്കുന്നത് പോലെ തന്നെ 18 മണിക്കൂർ പകലുള്ള രാജ്യങ്ങളില്ലേ, അപ്പൊ നോമ്പെടുക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ അതിനൊക്കെ അതിനെ ഇജ്തിഹാദ് എന്ന് പറയും, ഇജ്മാ എന്ന് പറയും, ഖിയാസ് എന്ന് പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതാണ്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ തല പോയേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ നിലവകയെന്നെ എന്റെ ചോദ്യം, അല്ലാഹുവിനെ പറ്റി എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അല്ലാഹു എന്ത് പറഞ്ഞു എന്നാണ്, ഇതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെ ഖുറാൻ ഇതേപ്പറ്റി അല്ല, അവിടെയുള്ള മനുഷ്യരെ പറ്റിയും അവരുടെ നിസ്കാരത്തെ പറ്റിയും ഖുറാനുള്ള അഭിപ്രായം അല്ലെങ്കിൽ നബിക്കുള്ള അഭിപ്രായം ഇതാണ്. എന്താണ് ഇവരുടെ മനസ്സും ഇവരുടെ കാഴ്ചപ്പാടും അങ്ങോട്ട് ചെല്ലാഞ്ഞ? കാരണം ഇനി നമ്മുടെ മുമ്പിൽ വേദഗ്രന്ഥമില്ല, അല്ലെങ്കിൽ ഇജ്മാ ഖിയാസ് എന്നൊക്കെ പറയുന്ന ഏകീകൃത സ്വഭാവം ഉണ്ടായിരിക്കണം, അത് കിട്ടില്ല. അത് വ്യത്യസ്തമാണ്, യുക്തി ആണല്ലോ നമ്മൾ ഖിയാസ് എന്ന് പറയുന്നത്, ഇജ്മാ ട്രഡീഷനുമാണ്. ഇത് രണ്ടിനും അത് രണ്ടും പ്രയോജനപ്പെടുത്തണമെങ്കിൽ അത് ആപേക്ഷികമാണ്. എൻ്റെ യുക്തി പോലെയല്ല നിങ്ങളുടെ, പണ്ഡിത അഭിപ്രായം അങ്ങനെയൊക്കെ തന്നെ, അത് യുനാനിമസ് ആയിട്ട് ഉത്തരത്തിൽ എത്തത്തില്ല. അപ്പോൾ ഖുറാനാണ് പ്രധാനം, അല്ലെങ്കിൽ ഹദീസാണ് പ്രധാനം. അവിടെ അല്ലാഹുവോ അല്ലെങ്കിൽ പ്രവാചകനോ ഈ ഒരു വിഷയത്തെ ശ്രദ്ധിക്കുന്നില്ല. എന്താണ് പറ്റിയത്? അതായത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു, കേൾക്കാമല്ല. അതായത് പ്രവാചകൻ അനുയായികളോട് പറഞ്ഞ ഒരു വിഷയം, അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് അർത്ഥമുണ്ട്. പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം എത്താത്ത സ്ഥലത്ത് ചെന്നു, അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പുതിയ വിഷയം ഉണ്ടായി, അത് ഖുർആനിലുമില്ല ഹദീസിലുമില്ല, നിങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞിട്ട് രണ്ടിലേക്ക് അത് യുക്തിപരമായിട്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും ബേസ് വെച്ചുകൊണ്ട് ഞങ്ങൾ അതിന് ഇജ്മാ ചെയ്യും, ഗവേഷണം നടത്തും. അതാണ് നമ്മുടെ ലേഖ മറുപടി. ഞാൻ പറഞ്ഞ കേട്ടേക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് തന്നെ ഒരു പ്രശ്നമാണ്, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ ഞങ്ങൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നവരാണ്, അത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ പറയുന്ന കാര്യങ്ങൾ പക്ഷെ ആധികാരികല്ല, അഭിപ്രായം പറഞ്ഞ ആധികാരികമാണ്. ഞങ്ങൾക്ക് നേരെ തിരിച്ചാണ് ഞങ്ങളുടെ യുക്തി, ഞങ്ങളെക്കാൾ അറിവുള്ളവരുടെ അഭിപ്രായം, അതിന് മീതെ ദൈവത്തിന്റെ വചനം, അവസാന വാക്ക് അങ്ങനെയാണ്. നേരെ തിരിച്ച് ഞങ്ങൾ പറയുന്നത് തിരിച്ചാണ്, കാരണം ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഗോഡ്സ് വേർഡാണ്, ദൈവവചനമാണ്. അപ്പൊ ദൈവവചനം, പാരമ്പര്യം, യുക്തി, അഭിപ്രായം. അപ്പൊ പ്രോട്ടോകോൾ അത് നേരെ തിരിഞ്ഞു പോവാണ്. കാരണം ഈ സാധാരണ തുടങ്ങേണ്ടത് ഒരു ഒരു സിവിലിയൻ കോടതിയിൽ നിന്ന് മുകളിലോട്ട് തുടങ്ങിയിട്ട് അവസാനം നമ്മൾ സുപ്രീം കോടതി ചെല്ലുകയാണ്. ഏറ്റവും പ്രധാനം സുപ്രീമായിട്ടുള്ളത് ഖുർആനും അതിൻ്റെ തൊട്ട് താഴെ ഹദീസുമാണ്. അത് താഴോട്ട് താഴോട്ടാ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവ്യക്തത വരുമ്പോൾ നിങ്ങൾ താഴേക്ക് വന്നാൽ എങ്ങനെ നോക്കുന്നത്? മുകളിലേക്കാണ് പോകേണ്ടത്, നേരെ തിരിച്ചാണ് പോകേണ്ടത്. അവിടെ അഭിപ്രായം ഇല്ല,
അല്ലെ ഖുർആൻ മിണ്ടുന്നില്ല എന്ന് കണ്ടാൽ അത് മിണ്ടണമല്ലോ. കാരണം സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ കാര്യം, വളരെ പ്രധാനപ്പെട്ട, മനുഷ്യരെ മുഴുവൻ ബാധിക്കുന്നുണ്ട്. അതായത് അള്ളാഹു എല്ലാ സമുദായത്തിലും പ്രവാചകന്മാരെ അയച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ അള്ളാഹു ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മളൊക്കെ ചിന്തിക്കുന്നൊക്കെ മുമ്പ് ഈ പറയപ്പെട്ട സകല സമുദായത്തിലേക്ക് 125,000 പരം പ്രവാചകന്മാരെ അയച്ചിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ അഭിപ്രായത്തിന് വിലയില്ല, നമ്മുടെ അഭിപ്രായത്തിന് എന്താ വില, നമ്മുടെ യുക്തിക്ക് എന്താ വില? ഓൾറെഡി അള്ളാഹ് എസ്റ്റാബ്ലിഷ്ഡ് എവരിത്തിങ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെട്ട ആളുകൾ നിസ്കാരം നടക്കുക, വെറുതെ നടത്തിയാൽ പോരാ, മുറ പോലെ അനുഷ്ഠിക്കണമെന്നാണ്. സക്കാത്ത് കൊടുക്കണം, നിസ്കാരം നിസ്കാരം മുറ പോലെ അനുഷ്ഠിക്കണം. അപ്പൊ അതിൽ സമയക്രമമുണ്ട് ഇല്ലേ? പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയി നമസ്കരിക്കണോ? അതല്ല, സമയക്രമമുണ്ട്. അവിടുത്തുകാരെങ്ങനെ സമയക്രമം പാലിച്ച് ഒരു നിസ്കാരം അനുഷ്ഠിക്കും, അവിടുത്തുകാരെങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ നോമ്പ് അനുഷ്ഠിക്കും? ഇത് ബാക്കിയുള്ള ആൾക്കാരുടെ കേൾക്കേണ്ടത്. ഞാൻ ഈ ശബത്ത് ആചരിക്കണം എന്ന് കർശനം പിടിക്കുന്ന ക്രൈസ്തവരോട് ചോദിച്ച ചോദ്യമാണിത്. ശബത്ത് യഹൂദന് മാത്രമാണ് പ്രായോഗികം, കാരണം അവർക്കുള്ള ലോക്കൽ നിയമമാണ് ഇത്, ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷെ ശബത്ത് ആചരണം എങ്ങനെയാണ് ഇവിടുത്തുകാർക്ക് പറ്റുന്നത്? ഈ ഉത്തരദക്ഷിണ ധ്രുവങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെ ശബത്ത് ആചരിക്കാം? ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് എന്നതുപോലെ ഈ ചോദ്യം ഇവർക്കും പ്രസക്തമാണ്. എനിക്കിപ്പോ താജി എന്ന് പറഞ്ഞ സുഹൃത്തിലെ ചോദ്യങ്ങളാൽ വിലക്കിയല്ല, ഈ പ്രശ്നങ്ങളിലെ ഉള്ളടക്കം ഓഡിയൻസ് ഒന്ന് തിരിച്ചറിയണം. ഇതിനു വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. അങ്ങേക്ക് മറുപടി ഉണ്ടേ പറയാം. ഹലോ, ഒരു വിഷയത്തിൽ, ആധുനികമായിട്ടുള്ള ഒരു വിഷയത്തിൽ, ഖുർആനിലോ ബൈബിളിലോ അല്ലെങ്കിൽ തോറയിലോ കാണാത്തൊരു വിഷയം വന്നാൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അത് ആ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു വിഷയമാണ്, ഒരു പുതിയ വിഷയം വന്നു. ആ വിഷയത്തെക്കുറിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യും പണ്ഡിതന്മാർ? അത് ഖുർആനിലെയോ അല്ലെങ്കിൽ ബൈബിളിനെയോ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് അതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്, ഖിയാസ് എന്ന് പറയുന്നത്, ഇജ്തിഹാദ് എന്ന് പറയുന്നത്, ഗവേഷണം നടത്തും. ഇതെല്ലാം ഖുർആനും ഹദീസിനും വിരുദ്ധമാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു 18 മണിക്കൂർ പകലുണ്ടെങ്കിൽ എങ്ങനെ നോമ്പെടുക്കണം? അതിന് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്തിട്ടുണ്ട്. ഇജ്തിഹാദ് ചെയ്യാൻ ഗവേഷണം നടത്താനുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട്. അതാണ് മനസ്സിലായത്. ഇതേ വിഷയം ബൈബിളിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് പരാമർശിക്കാൻ പറ്റും. അതേ എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറ്റും. അത് എല്ലാം ലോകത്ത് ഉള്ള സകല വിഷയങ്ങളും വിടാതെ ഇങ്ങനെ ഒന്ന് ഓരോന്ന് ഓരോന്നൂതം പറയാൻ വേണ്ടിയല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വന്നത്. മറിച്ച് അത്തിയുള്ളാഹ വത്തിയു റസൂല ഉലിൽ അമ്ര്, നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുക, അവനനുസരിക്കുക. പ്രവാചകൻ വിശ്വസിക്കുക, പ്രവാചകനനുസരിക്കുക. കൈകാര്യ കർത്താക്കളെ അനുസരിക്കുക, അവർ പറയുന്നത് അനുസരിക്കുക എന്നതാണ് അതിൻ്റെ നിയമവശം. ഇത് ഖുർആനും ഹദീസിൻ്റെയും ബേസിൽ നിന്നാണ്. അതിന് ഇതെല്ലാം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാനേ പറഞ്ഞുള്ളൂ. ഈ അഞ്ചു നേരം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്? കൈകാര്യം ചെയ്താട്ടെ, ഖുർആന്റെയും ഇതിന്റെ ബേസിൽ ഇജുമയും ഖിയാസും ആധാരമാക്കി ഒന്ന് കൈകാര്യം ചെയ്താട്ടെ. അവിടുത്തെ കാരണം എന്ത് ചെയ്യണം? ഇത് രാത്രി വരുന്ന രണ്ട് നമസ്കാരങ്ങളാണ് സുബഹിയും ഇഷായും. ഇത് രണ്ടിൻ്റെ രണ്ട് അറ്റങ്ങളാണ്. ഈ ഇവിടെ വന്നിട്ട് സുബഹി മാത്രം ഒറ്റയ്ക്ക് നമസ്കരിക്കുകയും ഏഷ്യയും മഅരിബും കൂടെ ഒരുമിച്ച് നമസ്കരിക്കുകയും ഗുഹറും അസറും കൂടെ ഒരുമിച്ച് നമസ്കരിക്കാനുള്ള സംവിധാനം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്താ പറയേണ്ടത്? ദുഹറിനെ അസറിനോട് കൊണ്ടുപോകുക, അസറിനെ ദുഹറിനോട് കൊണ്ടുവരിക, ഇഷയെ മഅരിബിനോട് കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള എളുപ്പ വഴിയും വളരെ എന്താണെന്ന് പറയേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രൂപത്തിൽ പ്രവാചകൻ നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു, സഹാബാക്കൾ നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. ഈ 3 നേരമായിട്ട് അല്ലെങ്കിൽ 2 നേരമായിട്ട് ഇതിനെ ചുരുക്കാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇല്ല സാർ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് വർഷത്തിൽ 5 നേരമുള്ള ആകെപ്പാടെ ഈ പറഞ്ഞനുസരിച്ച് വർഷത്തിൽ നമ്മുടെ വർഷം അനുസരിച്ച് 5 നേരമേ അവിടെ ആകെ ഉള്ളൂ. കാരണം ഒരു പകൽ ഒരു രാത്രിയേ വരുന്നുള്ളൂ. മതിയല്ലോ, ആ വരണ സമയം അഡ്ജസ്റ്റ്മെന്റ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നോയമ്പിന് ഇതേ കാര്യം ബാധകമാണോ? 6 മാസം അവർ പകല് പട്ടിണി ഇരിക്കണം, വൈകിട്ട് അല്ല അതിന് അടുത്ത രാജ്യത്ത് എങ്ങനെയാണ് സമയം, ആ സമയം തൊട്ടടുത്ത രാജ്യത്തെ സമയം ഏതാണ്, സ്ഥലത്തെ സമയം ഏതാണ്, അത് നിർണയിച്ചും കൊണ്ട് നോമ്പെടുക്കാം. അല്ല സാറേ, ഞാൻ ചോദിക്കുന്നത് താങ്കൾ ആദ്യം പറഞ്ഞത് വർഷത്തിൽ 5 നിസ്കാരം മതി, കാരണം ഒരു പകൽ ഒരു രാത്രി അവർക്ക് കിട്ടുന്നുള്ളൂ. ഇതേ മാനദണ്ഡം ആണല്ലോ. അപ്പൊ ഈ നോയമ്പിനും വെക്കണ്ട, നോയമ്പിന് മാത്രം എന്താ പ്രത്യേകിച്ചൊരു നിയമം വരുന്നത്? കാരണം നിസ്കാരത്തിന് 5 ടൈം മതി വർഷത്തിൽ ഈ പറഞ്ഞനുസരിച്ച്, നമ്മുടെ വർഷത്തിൽ നമ്മുടെ കണക്കനുസരിച്ച്. അല്ലാതെ ഇതിനെങ്ങനെ അത് സാധിക്കുന്നത്? കാരണം ഈ പകലിനും രാത്രിക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, ശാസ്ത്രം ഒത്തിരി ഇസ്ലാമിലുണ്ട്. കാരണം ഈ പകലെങ്ങനെ ഫാസ്റ്റിംഗ് ഇരിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്, രാത്രി കഴിച്ചാൽ ഇന്ന ദോഷമുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറുമുണ്ട്. അപ്പം
നോയമ്പുള്ള കാലത്തിന്റെ ചില ശീലങ്ങൾ പറയുന്നുണ്ട്, ഇതൊക്കെ പാലിച്ച് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും? നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഒന്നും ഒന്നിനോട് യോജിക്കുന്നില്ല. എത്ര ഇജ്മായും ഖിയാസും പ്രയോഗിച്ചാലും ഇതിന് ഉത്തരവാകുന്നില്ല. കേട്ടില്ല, ഒരു കോൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയുള്ളൂ, ഈ നിസ്കാരത്തിന് ഒത്തിരി സവിശേഷതകളുണ്ടെന്നും അപ്പോൾ അതിന് ചില ശാസ്ത്രീയ അടിസ്ഥാനങ്ങളുണ്ടെന്നും രാത്രിയിൽ ഫുഡ് കഴിച്ചിട്ട് പകല് ഫാസ്റ്റിംഗ് ഇരിക്കുന്നതിൽ ഒത്തിരി ശാസ്ത്രീയതയുണ്ടെന്നും ഒക്കെയാണ് ഞങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിലൂടെ കേട്ടിട്ടുള്ളത്. ഈ ഗുണങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ലാതെ വരികയല്ലേ? നമുക്ക് തോന്നുന്നതുപോലെ കയറിയിട്ട് പകലും രാത്രിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിസ്കരിക്കാൻ നോക്കുക, അതിനെന്താണ് പ്രമാണം? എന്താണ് അതിൻ്റെ ആധാരം? കാരണം നിസ്കാരം നിങ്ങൾ പറഞ്ഞു വർഷത്തിൽ അഞ്ചു മതി, നമ്മുടെ വർഷം ഈസിക്വൽ ടു അവരുടെ ആറ് മാസം പോലെ ആറ് മാസം രാത്രി അഞ്ചു മതി സമ്മതി. പക്ഷെ ഇത് നോമ്പിന്റെ കാര്യം വരുമ്പോൾ എങ്ങനെ പറ്റും? അടുത്ത രാജ്യത്തിലെ ഇതെന്ന് പറഞ്ഞാൽ അതും വളരെ ഇതിനോട് അടുത്താണ് നിൽക്കുന്നത്, അത് ഗ്രാജുവലായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി താഴോട്ട് വരുമ്പോഴാണ് ഇതിന് മാറ്റം വരുന്നത്. ഞാനത് വേണേൽ കൃത്യ ഇപ്പൊ തന്നെ അതിന്റെ ആ സമയ വ്യത്യാസം പറയാം. അതിന് ഒരു ഉത്തരവൊന്നും ഇസ്ലാമിന് തരാൻ പറ്റില്ല ഈ ഒരു വിഷയത്തിൽ. അപ്പൊ നമുക്ക് വെറുതെ പറയാന്നേ ഉള്ളൂ. ഇവിടെ മൻസൂർ എന്ന് പറഞ്ഞ ആളെ ഞാൻ പെട്ടുപോയി എന്നാ പറയുന്നത്, അത് ഭയങ്കര അസ്വന്തം. ഈ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തൊരു വിഷയം വന്നിട്ട് അനുക്കുടത്തോട്ടം പെട്ടുപോയി എന്ന് പറയത്തക്ക മനസ്സ് ഭയങ്കരമാണ്. ഏതായാലും മൻസൂരെങ്കിലും വന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി, ഇതിനൊരു ഉത്തരം, നല്ല ശാന്തമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ആളുകൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഈ ടൈം അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ സാധിക്കും? അത് ശാസ്ത്രീയമായിട്ടും പറയണം, കാരണം നിങ്ങൾ ശാസ്ത്രീയമായിട്ടാണ് പലപ്പോഴും ഈ നോമിന്റെ കാര്യമൊക്കെ പറയുന്നത്. അതിന്റെ ഗുണഗണങ്ങൾ എന്താ, എങ്ങനെ അതിന്റെ അവിടുത്തെ ശാസ്ത്രം വർക്കൗട്ട് ആകുന്നത്, മറ്റ് രാജ്യങ്ങളിലെ പോലാണോ, തൊട്ടടുത്ത രാജ്യത്തിലെ സമയക്രമം എടുത്താലും ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പൊ നിങ്ങൾക്ക് അതെടുക്കാൻ പറ്റിയല്ല, അതിന്റെ അടുത്ത് എടുക്കാമോ, അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താ, അല്ല അതിന്റെ അടുത്ത് എടുക്കാമോ? അതൊക്കെ നല്ലല്ലേ, സൗദി അറേബ്യയിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ കുറെ എളുപ്പമുണ്ടായിരുന്നു. ഇത് തൊട്ടടുത്തൊന്നും എടുക്കാൻ പറ്റിയല്ല, കാരണം ഇത് ഈ ഭൂമിയുടെ ഭ്രമണം അനുസരിച്ച് ഈ സംവിധാനത്തിന് മാറ്റമുണ്ട്. കാരണം ഇത് അച്ചുതണ്ടുകളോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്, അതിന്റെ ഭ്രമണത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ അതില് നിങ്ങൾ പറയുന്ന തരത്തിൽ ഒരു കാര്യം നടക്കില്ല, സൂര്യനെ ചുറ്റുന്നതിലും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ പറയുന്ന വിധത്തിൽ നടക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അത് പ്രാവർത്തിയാക്കാൻ സാധിക്കുന്നത്? അത് വലിയ നമ്മൾ തല വലുതായിട്ട് പുകയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാലേ, 12 മണിക്കൂറാണ് 18 മണിക്കൂറാണ് പകല്, 12 മണിക്കൂറാണ് നോമ്പ്. ആ 12 മണിക്കൂർ കറക്റ്റ് ചെയ്ത് നമ്മൾ നോമ്പ് പിടിച്ചോണ്ടാ മതി, അത്രേ ഉള്ളൂ. അതിലെ അതിൽ വലിയ ബുദ്ധിയും വിവേകവും ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ആ സമയത്ത് അത് പകലായിരുന്നാലും രാത്രി ആയിരുന്നാലും ശരി, ആ നോമ്പ് പിടിക്കാനുള്ള സമയം ആ കൃത്യമായിട്ട് ആ മണിക്കൂർ മിനിറ്റുകൾ കൃത്യമാക്കുക, എന്നിട്ട് അത് പിടിക്കുക. ആ രാജ്യത്തിന് നമ്മൾ എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ബുദ്ധിമുട്ടല്ല. ഈ പ്രപഞ്ചത്തിന്റെ ഈ ഭൂമിയുടെ കിടപ്പ് അനുസരിച്ച് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല അത് പറയുന്നത്, മറിച്ച് അത് നമ്മൾ അടുത്ത രാജ്യത്തോ അല്ലെങ്കിൽ അടുത്ത ടൈമിനോ ഒക്കെ നോക്കിക്കൊണ്ട് അത് കറക്റ്റ് ചെയ്യാനേ ഉള്ളൂ. അതാണ് പണ്ഡിത വീക്ഷണവും. ഇതിന് പണ്ഡിത വീക്ഷണം ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ ആ പണ്ഡിതന്റെ റെഫറൻസ് പറയാമോ? സാറ് പറഞ്ഞതിന് ഏത് പണ്ഡിതനെയാണ് ഉദ്ധരിക്കുന്നത് ഒന്ന് പറഞ്ഞക്കൊള്ളാം. സെയ്ദ് അബുലാല മൗദൂദിയുടെ ഇസ്ലാമും ഭൗതിക ലോകവും എന്നൊരു പുസ്തകമുണ്ട്, ഭൗതിക ലോകവും ഇസ്ലാമും എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഐ പി ചിറങ്ങിയിട്ടുണ്ട്, ആ പുസ്തകം വായിച്ചത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മൗദൂദിയുടെ പുസ്തകം അല്ലേ? സെയ്ദ് അബുല്ലാല മൗദൂദിയുടെ, ജമാ ഇസ്ലാമിയുടെ സ്ഥാപകനായ സെയ്ദ് അബുല്ലാല മൗദൂദി എഴുതിയ പഠനാർഹമായ ഹദീസിന്റെ നിദാന ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിനോടൊപ്പം ഇറങ്ങിയതാണ്. ഭൗതിക ലോകവും ഭൗതിക ലോകത്തിന്റെ ചലനങ്ങളും അതിന്റെ അവസ്ഥകളും ഇസ്ലാമികമായ ആരാധന കർമ്മങ്ങളുടെ വിധികളും അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിൽ വിവരിച്ചിട്ടുണ്ട്. അത് വായിച്ച വാസന എളുപ്പം മനസ്സിലാവും. സാറേ പ്രശ്നം അതല്ല, ഇത് സിമ്പിൾ ആയിട്ടൊരു മനുഷ്യനും മുസ്ലിമിനും മനസ്സിലാകേണ്ട ചോദ്യമാണ്. കാരണം മൗദൂദി സാഹിബ് ഇതിന് എങ്ങനെ ഒരു ഉത്തരം പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. തൊട്ടടുത്ത രാജ്യം എന്ന് പറഞ്ഞു, അത് സാധിക്കില്ല, കാരണം അടുത്ത രാജ്യം പിന്നെയും പോവാ. തൊട്ടടുത്ത രാജ്യത്ത് പക്ഷേ തൊട്ടടുത്ത രാജ്യത്ത് ഇതേപോലെ അല്ലാത്ത വ്യത്യസ്തമായ സമയക്രമങ്ങളുള്ള രാഷ്ട്രങ്ങളുടെ, ആസ്ട്രിയയുടെ അടുത്ത് കിടക്കുന്ന രാജ്യവും ആസ്ട്രിയയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെ, ഞാനിതേ പറഞ്ഞുള്ളൂ, ഇതിനെ അഡ്രസ് ചെയ്യുന്നതിൽ അള്ളാഹു പരാജയപ്പെട്ടു. ഇങ്ങനെ ഒരു സംഭവം കിടക്കുന്നു, ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തിന് മൗദൂദി സാഹിബ് കഴിഞ്ഞ 100 വരേണ്ടി വന്നല്ലോ.
ഇത് ഒരു പ്രധാന ചോദ്യമല്ലേ? അള്ളാഹു എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അയച്ച സ്ഥിതിക്ക് ഈ പ്രശ്നത്തിന് അള്ളാഹു ഉത്തരം പറയേണ്ടതാണ്. അത് ദുർബലനായ മൗദൂദി ഏൽപ്പിച്ചാൽ എങ്ങനെ നോക്കുന്നേ? അള്ളാഹുവിനെ അപേക്ഷിച്ചാട്ടോ, അല്ല അദ്ദേഹം മോശമാണെന്നല്ല, അല്ലെ മുഹമ്മദിന് ചെയ്യേണ്ട വലിയൊരു ജോലിയാണിത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇത്രയെടുത്ത് പ്രവാചകന്മാരെ അയച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലാ പോയെന്നില്ലേ? എങ്ങനെ എന്ത് പ്രയോജനമുള്ളത് ഇത്രയെടുത്ത് ഇത്രയും പ്രവാചകന്മാരെ അള്ളാഹു ചെലവ് ചെയ്ത് അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ട കൊടുത്ത് എല്ലാ വിഭവങ്ങളും കൊടുത്ത് അയച്ചിട്ട് കാക്കാശിന്റെ പ്രയോജനം ഇല്ല? ഇതാ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല നിങ്ങൾക്ക് മൗദൂദി അതിനൊരു എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞോ ഇല്ലെന്നോ? ഇതിനൊന്നും വലിയ തല കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ഒന്ന് മ്യൂട്ട് ചെയ്യൂ താജുദ്ദീൻ. പാസ്റ്റർ ചോദിച്ചതിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് അള്ളാഹുവിനേക്കാളും ബുദ്ധിമാനാണ് മൗദൂദി. പുസ്തകം എഴുതിയ ആള് നിങ്ങൾക്ക് പറഞ്ഞ മേഡത്തെ ഒട്ടും മനസ്സിലാവില്ല, പാസ്റ്റർ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല, ഇതിലെ നോളജ് പാസ്റ്റർ മനസ്സിലാവും. താങ്കളൊന്ന് ഞാൻ പാസ്റ്ററോട് ഞാൻ പാസ്റ്ററോടാ സംസാരിക്കണേ. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് അള്ളാഹുവിന് അറിയാത്ത അനേക വിഷയങ്ങളെ പറ്റി പണ്ഡിതന്മാരിരുന്ന് അവർ അഭിപ്രായങ്ങൾ എഴുതി, അതിലിപ്പോ ഈ മൗദൂദി എന്ന് പറഞ്ഞ ആൾ എഴുതിയ ഈ പുസ്തകത്തിലാണ് ഭൗതിക ലോകത്തെ പറ്റിയുള്ള വിജ്ഞാനമുള്ളത്. അള്ളാഹു കണ്ടത് 7 തട്ടുകളുള്ള ആകാശം, ചോറ്റുപാത്രം 7 തട്ടുള്ള ചോറ്റുപാത്രം അടുക്കി വെച്ചതുപോലെ മേളിലോട്ട് 7 തട്ടുള്ള ആകാശം, ഏറ്റവും താഴത്തെ ആകാശത്തില് ഡെക്കറേഷന് വേണ്ടിയിട്ട് തൂങ്ങിക്കിടക്കുന്ന കുറെ നക്ഷത്രങ്ങള്, ഇടയ്ക്കിടയ്ക്ക് പിശാച് മേലോട്ട് ഒളിഞ്ഞു കേൾക്കാൻ ചെല്ലുമ്പോ ഓരോ നക്ഷത്രത്തെ പിടിച്ചിട്ട് അവനെ എറിയുക, മിസൈൽ പോലെ പിശാചിനെ എറിയുക, ഇങ്ങനെയുള്ള ഒരു ലോകമാണ് അള്ളാഹുവിൻ്റെത്. പരത്തി കിടത്തിയ ഒരു ഭൂമി മെത്ത പോലെ പലർത്തി അതിൻ്റെ മുകളിൽ ആണിയടിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പർവ്വതങ്ങളൊക്കെ ആണികളാണ്. അപ്പോൾ പാസ്റ്റർ ചോദിച്ച ചോദ്യത്തില് ഇങ്ങനെ അത്രയ്ക്ക് വിവരമേ അള്ളാഹുവിനുള്ളൂ. അപ്പോൾ ഈ മനുഷ്യന്മാർ വേണം ഈ ഭൗതിക ലോകത്തെ പറ്റി മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അതാണ് ഇപ്പൊ മിസ്റ്റർ താജുദ്ദീൻ പറഞ്ഞത്, ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ള എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. അതായത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് മനുഷ്യർ പോയി സൂര്യൻ ഇങ്ങനെ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നു എന്നൊക്കെ വിചാരിച്ചു പോയ മനുഷ്യര് അതൊന്നും കാണാതെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നപ്പോ 6 മാസം പകലും 6 മാസം രാത്രിയുമുള്ള സ്ഥലങ്ങളിൽ ചെന്നപ്പോ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരിറങ്ങി അള്ളാഹുവിന് ബദലായിട്ട്. അതല്ലേ ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ഈ ചോദ്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതാണ്. പാസ്റ്റർ മറുപടി പറയും. ഞാന് ഇത് പറയാനൊരു കാരണം, ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ അപകടം പിടിച്ചൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ പോകും നിങ്ങൾ ഈ പറഞ്ഞിട്ട്. അത് ഞാൻ പറയാം. ഇപ്പം ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ, പക്ഷെ ഞങ്ങളുടെ അടിസ്ഥാന ചിന്ത, ക്രൈസ്തവന്റെ അടിസ്ഥാന ചിന്ത യേശുവിന്റെ പഠിപ്പിക്കലാണെന്ന് അറിയാലോ, ഗോസ്പെൽസ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷനാണ് വരുന്ന ലേഖനങ്ങൾ. തദനന്തരം ചർച്ച് കാലാകാലങ്ങളിൽ സ്വീകരിക്കുന്ന അതിൻ്റെ സുന്നഖ ദോസുകൾ, തീരുമാനങ്ങൾ, ട്രഡീഷനുകൾ, അതിലെ വാല്യൂസ് ആണ് ഞങ്ങളുടെ അടിസ്ഥാനം. അപ്പം ഇതിലൊരു പ്രശ്നം പറയാം. കാതലായ ഒരു വിഷയത്തിൽ ഉത്തരമില്ലാതിരിക്കുക എന്ന് വെക്കുക, ഉത്തരമില്ലാതിരിക്കുകയും അത് നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു എന്ന് പറയുകയും യുക്തിയും നിങ്ങൾക്ക് ഫലപ്രദമായി വരാതിരിക്കെ പണ്ഡിത ലോകത്തിന് നിങ്ങൾ അത് ചർച്ചക്കെടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ആടി വെച്ച് തീരുകയല്ലേ? കാരണം എൻ്റെ പാണ്ഡിത്യം ലീസിച്ചർക്ക് പറ്റത്തില്ല, അല്ലെ ഞങ്ങളുടെ ലീഡേഴ്സിന് പറ്റത്തില്ല, 100,000 വിഭാഗങ്ങളുള്ള ഞങ്ങൾ അടിച്ച് തീരുകയല്ലേ, പല വഴിക്ക് തീരുകയല്ലേ? അതേ സെയിം ഒരു എടുത്താൽ നിങ്ങൾക്ക് അത്രയും വരത്തില്ല. അപ്പം ഞാനതിൻ്റെ ഒരു വസ്തുതയാണ് പറഞ്ഞേ, അല്ലാതെ നിങ്ങളെ പരിഹസിച്ച് പറയല്ല. അപ്പൊ കാതലായ പ്രശ്നങ്ങൾ, കാരണം ഇസ്ലാമിലെ 5 പില്ലേഴ്സിൽ വരുന്ന ആളുള്ള ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാണ് ഈ നിസ്കാരം. അത് മുറ പോലെ അനുഷ്ഠിക്കേണ്ടതാണ്, സുപ്രധാനമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റി നല്ല ഒരു മാർഗദർശനം ഖുർആനിൽ ഉണ്ടാകേണ്ടിയിരുന്നു. ഒന്നത്, രണ്ട് നമുക്ക് ബൈബിളിലേക്ക് തന്നെ വരാം. അപ്പൊ ഞങ്ങളെ സംബന്ധം ഈ ഇത്തരം വിഷയങ്ങളിൽ പല ഉത്തരം ഇല്ലാത്ത ആളുകളാണ്, ഒരു ഉത്തരവേ ഉള്ളൂ. ഇപ്പോൾ ധാർമ്മികതയെ പറ്റി പറഞ്ഞാലും വിവാഹത്തെ പറ്റി പറഞ്ഞാലും കുടുംബജീവിതത്തെ പറ്റി പറഞ്ഞാലും ക്രൈസ്തവൻ പല ഗ്രൂപ്പാണെങ്കിലും അതിനൊക്കെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഒറ്റ ഉത്തരം, അതിന് മാറ്റമില്ല. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഭർത്താവ് ഇങ്ങനൊരു മനുഷ്യന, അയാള് ഇപ്പം ഡൈവോഴ്സിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാൻ നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ പരസ്പരം യോജിച്ചു പോകണം, ഇതേ ഞങ്ങൾക്ക് പറയാൻ പറ്റും. മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും നിങ്ങൾ ഒത്തുപോകണം. ഇതേ കത്തോലിക്ക അച്ഛനും പറയൂ, പെന്തിക്കോസ്തവാസം പറയൂ, ബ്രദറൻ ഉപദേശിയും പറയൂ, മർത്തോമാലെ അച്ഛനും പറയൂ, മാറ്റമില്ല. അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
കാരണം അതിനും ഒറ്റ ആൻസറേ ഉള്ളൂ അത്തരം കാര്യങ്ങളിൽ. അപ്പൊ ഞാൻ പറയുന്നത് ബൈബിളിലെ ചില വിഷയം, ഇപ്പോൾ നമുക്ക് 10 കമാൻഡ്മെന്റ്സ് എടുക്കാം, ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഈ 10 കാര്യങ്ങൾ എടുത്താൽ ആ 10 കാര്യങ്ങളും വ്യക്തതയുള്ളവയാണ്, അതിങ്ങനെയാണ് പാലിക്കേണ്ടത്, ഇന്നതാണ് രീതി. അപ്പോ അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്ന് പറയാണ്. അപ്പനെ അമ്മയും ബഹുമാനിക്കാൻ ഇവിടുത്തെ കാണിക്കുന്ന ഒരു രീതിയിലല്ല ബഹുമാനം തമിഴ്നാട്ടിലെങ്കിൽ, അവിടെ പോയി ആ രീതിയിൽ അല്ലെങ്കിൽ വേറിടത്ത് പോയിട്ട് അവിടുത്തെ പണ്ഡിതനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അത് ക്ലാഷ് ആവൂലേ, പരസ്പരം കലുഷിതമാകും അന്തരീക്ഷം. അപ്പൊ ഇവിടുത്തെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് പ്രായോജ്യത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അപ്പടാ വരുന്നത്. ഒന്ന് ഇടപെട്ടോട്ടെ, എനിക്ക് ഇതിലെ ചാർജ് തീർന്നുപോയി. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ കത്തേക്ക് വരും, എനിക്ക് ഇനി 1% ഉള്ളു. ഓക്കെ. അതെ, അവർക്ക് ചാർജ് തീരും, അവർക്ക് ചാർജ് തീരും. പറഞ്ഞോളൂ. ചാർജ് തീർന്ന അത് ബാറ്ററി ശരിയായി കൊണ്ടുവരട്ടെ, അത് ബാറ്ററി ശരിയായിട്ട് വരും. നമ്മൾ മറ്റു രൂപത്തിൽ അതിനൊരു വ്യാഖ്യാനം കൊടുക്കലും മോശമാണ്, അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ വരേണ്ട ഒരാളല്ലേ. ഓക്കെ, നമുക്കെല്ലാം ഇങ്ങനെ പറ്റാം, അത് സാരമില്ല, സാങ്കേതികമാണ്. അപ്പം ഞാൻ പൊതുവിൽ പറഞ്ഞൊരു വിഷയം ഇതാണ്, ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ കഴിയില്ല, അത് അള്ളാഹു ശ്രദ്ധിക്കാതെ പോയ ചില പ്രശ്നങ്ങളാണ്. കാരണം മേജർ ഇഷ്യൂ ആണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. അത് നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ എന്തെല്ലാം ശിക്ഷയാണ് വന്നിരിക്കുന്നത്, അള്ളാഹു കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 5 നേരം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പോലീസുകാരനുണ്ടല്ലോ, ഒരു DGP, പുള്ളി അതിൻ്റെ ഗുണങ്ങളും പറയുന്നുണ്ട്. രാവിലെ ഒരു സൂര്യൻ നമ്മളൊരു കമ്പ് താട്ടി വെച്ചാൽ അത് സൈഡിലേക്ക് വരും, ഉച്ചയ്ക്ക് വെച്ചാൽ കൃത്യം നേരെ വരും, വൈകിട്ട് വെച്ചാൽ നിഴലെത്തി ഇങ്ങോ വടക്കോട്ടാകും, പടിഞ്ഞാറോട്ടാകും. അത് പ്രവാചകൻ ആ സമയം എല്ലാം കണ്ടുപിടിച്ച് സയൻറ്റിഫിക്കലി പ്രൂവണായതെന്ന് ആദ്യം പറഞ്ഞേ. അത് ഞാൻ മറ്റേ എന്തുവാ വലിയ യൂണിവേഴ്സിറ്റികളെല്ലാം പരിശോധിച്ച് കണ്ടറിഞ്ഞ സത്യമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഇത്രയും മഹത്തരമായൊരു കാര്യം ഈ നിസ്കാരത്തിൽ ഉണ്ടെങ്കിൽ, ആ നിസ്കാരം എല്ലായിടത്തും മുറ പോലെ അനുഷ്ഠിക്കേണ്ടതാണെങ്കിൽ ഉത്തരദക്ഷിണ ധ്രുവങ്ങളിൽ എന്ത് സംഭവിക്കുന്നതായിരുന്നു നമ്മുടെ നിസാരമായൊരു ചോദ്യം, ഒന്ന്. രണ്ടാമത് അതിനൊരു ഉത്തരം പറഞ്ഞു, വർഷത്തിൽ നമ്മുടെയൊക്കെ 365 വർഷത്തിൽ അത് രണ്ടായിട്ട് അവിടെ പിരിക്കാം, പകലും രാത്രിയായിട്ട്. അവിടെ അത് ആകെക്കൂടി അവിടുത്തെ ഒരു മുസ്ലിമിന് ഒറ്റ ദിവസം നിസ്കരിച്ചാൽ മതി, ടൈം കണ്ടെത്തി 5 എന്നുള്ള ഈ ക്രമത്തിൽ എവിടെയെങ്കിലും നിസ്കരിച്ചാൽ മതി. ഇനി അടുത്തത്, ഈ മുസ്ലിമിന് എങ്ങനെയാണാവോ ഈ ആഹാരം വെടിഞ്ഞ് അത്ര 6 മാസം ഇരിക്കാൻ പറ്റുന്നത്, അതിന് പറയും അത് മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് ഈ ഊഹം, ഇത് എവിടുന്നാണ് കിട്ടുന്നത്, എന്താണ് അതിൻ്റെ പ്രേരണ? അത് അന്ത്യപ്രവാചകൻ എല്ലാത്തിനും മറുപടി പറയാൻ വന്ന ആളാണ്, എന്തിനും മറുപടി പറയേണ്ട ആളാണ്. അവിടെ ഉത്തരമില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയം.